പോലീസിനെ നേരെയാക്കാൻ ഞങ്ങൾക്കറിയാം. ഇത് ഏകാധിപതിയുടെ നാടല്ല, ഭയങ്കര വയലൻസ് ആണ്. ഒരു എറണാകുളത്തിന്റെ ഡി സി സി അധ്യക്ഷന് ചേർന്ന ഒരു വയലൻസ് ആണോ? കോൺഗ്രസിന്റെ ഒരു സംസ്കാരത്തിന് പറ്റിയ വയലൻസ് ആണോ ഇത്? അല്ല, കേരളത്തിൽ വയലൻസ് നടപ്പിലാക്കുന്നത് ഒരു ഭരണകൂടമാണ്. പിണറായി വിജയനും സി പി എമ്മും ആണ്. മുഖ്യമന്ത്രിക്കെതിരായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്, രാജ്യദ്രോഹ കുറ്റം വരെ എടുക്കാവുന്ന ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ടത്. അപ്പോൾ ആരോപണം ഉന്നയിച്ച ആളുകളെ ഭീഷണിപ്പെടുത്താനും അപായപ്പെടുത്താനുമുള്ള ശ്രമം സർക്കാർ തന്നെ നിരവധി അവതാരങ്ങളെ വിട്ട് പോലീസിനെ ഉപയോഗിച്ച് നടത്തുകയാണ്. അപ്പോൾ ആരോപണ വിധേയരായ ആളുകൾ തന്നെ ആരോപണം ആരാണ് ഉന്നയിച്ചത്, അവരെ ആസൂത്രിതമായി അവരുടെ നാവടപ്പിക്കാനും ആ തെളിവുകൾ ഇല്ലാതാക്കി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നു. സ്വാഭാവികമായ ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ കോൺഗ്രസും യു ഡി എഫും ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തും. യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരണം. മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ആരോപണമെന്നുണ്ടെങ്കിൽ ആ ആരോപണങ്ങൾ പുറത്തു വരുന്നതുവരെ ധാർമ്മികത അനുസരിച്ച് മുഖ്യമന്ത്രി മാറി നിൽക്കുക എന്നുള്ളത്. ഉമ്മൻചാണ്ടിക്കെതിരായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, ഉമ്മൻചാണ്ടിക്കെതിരായി സോളാർ കേസ് വന്നപ്പോൾ ഇതേ വാദഗതിയാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ ആരോപിച്ചത്. അദ്ദേഹത്തിൻ്റെ നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. അപ്പോൾ അന്ന് ആരോപണം ഉന്നയിച്ച് അന്നത്തെ മുഖ്യമന്ത്രി മാറി നിൽക്കണമെന്ന് പറയുന്ന പിണറായി വിജയൻ എന്തുകൊണ്ട് ഇതായിക്കൂടാ? അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഒരു നീതി, വേറൊരു നീതി പിണറായി വിജയൻ. അതൊരിക്കലും കേരളത്തിൽ ഉണ്ടാകില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ കൊള്ളക്കെതിരായി, അതായത് സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്, അധോലോക കുറ്റവാളികൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥരടക്കം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത്ര ഗുരുതരമായിട്ടുള്ള ആരോപണം വരുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം നടത്തും. അപ്പോൾ പ്രതിഷേധത്തോടുള്ള സർക്കാരിൻ്റെ സമീപനം എന്താ? മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല, അതുപോലെ പ്രതിഷേധം നടത്താൻ പാടില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരു സ്ഥലത്തും കറുത്ത മാസ്ക് ആരും വയ്ക്കാൻ പാടില്ല, കറുത്ത ഉടുപ്പിടാൻ പാടില്ല, അവരെ എല്ലാവരും വീട്ടിലിരിക്കണം അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പാടില്ല, മുഖ്യമന്ത്രി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പോകുന്ന വഴികളെല്ലാം കെട്ടിയിറക്കപ്പെടുകയാണ്, 2-3 കിലോമീറ്ററുകൾ ചുറ്റളവിൽ. സ്വാഭാവികമായും ജനങ്ങൾക്ക് വലിയ രോഷമുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. ആശുപത്രിയിൽ പോകാനും ജോലിക്ക് പോകാനും സ്കൂളിൽ പോകാനും ഒന്നും ആർക്കും പറ്റുന്നില്ല. ഇതൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കണ്ടേ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ, അതാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഞങ്ങൾ ഇത് ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം വിമാനത്തിനകത്ത് 2 ചെറുപ്പക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞപ്പോൾ അവർക്കെതിരായി മുഖ്യമന്ത്രിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ വന്നു എന്ന് പറഞ്ഞ് അവർക്കെതിരെ ജാമ്യമില്ലാത്ത ഒപ്പിട്ട് കൊലപാതക കുറ്റത്തിന് കേസെടുത്ത് ഇന്ന് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രതിഷേധമെന്ന് കേൾക്കുന്നത് പോലും സർക്കാരിന് ഭയമാണ്, കറുത്തത് സർക്കാരിന് ഭയമാണ്. അപ്പോൾ കരിങ്കൊടി വീശാമെന്നും അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണെന്നും പറഞ്ഞ പിണറായി വിജയൻ അതിൽ നിന്നും പിന്തിരിഞ്ഞോടുകയാണ്. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ ഓഫീസ്, കെ പി സി സി ഓഫീസ് ഞങ്ങളുടെ ഭവനമാണ്, ഞങ്ങളുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ പിരിച്ചുണ്ടാക്കി കൊടുത്ത പണം കൊണ്ട് പണത് ഓഫീസിനകത്ത് വന്ന് ഗുണ്ടകളെ പറഞ്ഞുവിട്ട് വണ്ടികൾ അടിച്ചു പൊളിക്കാനും ബോർഡുകൾ പൊളിക്കാനും ഓഫീസ് ആക്രമിക്കാനും ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ എ കെ ആൻ്റണിയുള്ള സമയത്ത് തന്നെ ഗുണ്ടകളെ പറഞ്ഞുവിട്ടത് വലിയ പ്രതിഷേധത്തിനിടയാക്കും. ഇതാണ് ഞങ്ങളുടെ നാവ് കൊണ്ടുള്ള ഈ വയലൻസിനിടയാക്കിയത്. ഞങ്ങളുടെ പ്രവർത്തനത്തിലല്ല, ഞങ്ങളുടെ നാവ് കൊണ്ടുള്ള വയലൻസാണ്. എറണാകുളത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പോലീസ് നോക്കി നിൽക്കെ ഇരുട്ടിൻ്റെ മറവിൽ അർദ്ധരാത്രി 12 മണിക്ക് ശേഷം കുറേ ഗുണ്ടകൾ വന്ന് ഓഫീസിലെ കൊടിമരത്തിൽ കയറി കൊടി ഉയർത്ത് അത് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഏത് നാട്ടിലാണ് ഇത് നടക്കുന്നത്? ഏത് നാട്ടിലാണ് നടക്കുന്നത്? ഇതാണോ പ്രതിഷേധം? ഇതാണോ സർക്കാരിൻ്റെ സമീപനം? അപ്പോൾ സർക്കാർ വയലൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയാണ്, അതിന് കൂട്ടു നിൽക്കുകയാണ് പോലീസ്. പോലീസിന് എന്തിനാ ലാത്തി? കോൺഗ്രസ്സുകാരെ മാത്രം അടിക്കാനുള്ളതാണ്. അപ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലെ ആകണം. എറണാകുളത്ത് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും സമരം ചെയ്താൽ ലാത്തിയെടുക്കും. ഡിവൈഎഫ്ഐക്കാർ തുമ്മാടിത്തരം കാണിച്ചാൽ, ചെറ്റത്തരം കാണിച്ചാൽ, ലാത്തി കക്ഷത്തിലും വെച്ച് അവർക്ക് ഓശാന പാടുന്ന പണി പോലീസെടുത്താൽ ആ പോലീസിനെ നേരെയാക്കാൻ ഞങ്ങൾക്കറിയാം. ഒരു സംശയവും വേണ്ട, ആ പോലീസിനെ നേരെയാക്കും. അത് വയലൻസ് അല്ല, അത് ഈ നാടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഈ നാടിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ജനങ്ങൾക്കെല്ലാവർക്കും തുല്യനീതി കൊടുക്കാൻ ഒരു ജനാധിപത്യ സർക്കാരിന് കഴിയണം. ഇത് ഏകാധിപതിയുടെ നാടല്ല, ഏകാധിപതിയായിട്ടുള്ള ഭരണാധികാരിയുമല്ല. അപ്പോൾ അതുകൊണ്ട് ഏകാധിപത്യം ചമഞ്ഞ് ഈ നാടിനെ വലിയ തോതിൽ അക്രമത്തിലേക്ക് കൊണ്ടുപോകാൻ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും സർക്കാരും കൂടി ഒരുമിച്ച് ശ്രമിച്ചാൽ അതിനെതിരായി വലിയ പോരാട്ടം നടക്കും. അത് കേന്ദ്രത്തിലും കേരളത്തിലും ഒരുമിച്ച് നടത്താൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അതിന് പ്രാപ്തമായ പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ്. അതിന് പറ്റുന്ന ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും എറണാകുളത്തും കേരളത്തിലുമുണ്ട്, ഒരു സംശയവുമില്ല. കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ന് മുഹമ്മദ് ഷിയാസ് എറണാകുളം ഡി സി സി അധ്യക്ഷൻ
പോലീസുകാരോട് തട്ടിക്കയറുന്ന ഒരു വീഡിയോ ഏറെ വൈറലായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.